രചന ലതീഷ് കൈതേരി. ഒന്നുറക്കെ കരയാൻ പോലും പറ്റാത്ത അവിടെ നിസ്സഹായാവസ്ഥ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സുഭദ്ര സംസാരിച്ചു തുടങ്ങിയത്. എന്താണ് രമേശ നീ കാട്ടുന്നത്? ദൈവം പോലും പൊറുക്കൂല കേട്ടോ. നിന്റെ ഈ ചെയ്ത്ത് വല്ലയിടത്തുനിന്ന് വന്ന കുട്ടിയാ. അതിന്റെ കണ്ണീര് ഇനി നീ ഇവിടെ വീഴ്ത്തിയാ ഇവിടെ മുടിഞ്ഞു പോവേയുള്ളൂ. അതിന് ഞാൻ എന്ത് ചെയ്തെന്ന് അമ്മ ഈ പറയുന്നത്? അത് ഞാൻ തന്നെ പറയണോ? വേണം, അമ്മ തന്നെ പറ. നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇന്നേക്ക് എത്ര മാസമായടാ? 3 മാസം. 3 അല്ല, 4 മാസം. അടുത്ത ബുധം വന്ന. അതിന് നീ അവളോടൊന്ന് സ്നേഹത്തോടെ സംസാരിച്ചു പോലും ഞാൻ കണ്ടിട്ടില്ല. എന്തിനാടാ ഒരു പെണ്ണിന്റെ ശാപം ഇങ്ങനെ തലയിൽ കയറ്റി വെക്കുന്നത്? അതിനുള്ള ഉത്തരം ഞാൻ തന്നെ പറയണം. 1000 വട്ടം ഞാൻ കെഞ്ചി പറഞ്ഞല്ലേ അമ്മയോട് എനിക്കിപ്പോ കല്യാണം വേണ്ടെന്ന്. പിന്നെന്തിനാ എന്നെ നിർബന്ധിച്ച് ഇത്രയും വരെ കൊണ്ടെത്തിച്ചത്? അതേടാ, ഇപ്പൊ ഞാനായി തെറ്റുകാരി. ചാകുന്നെങ്കിലും ജീവിക്കുന്നില്ലേ ഒരുമിച്ചെന്ന് പറഞ്ഞ് നിന്നോട് ചേർന്ന് ഒരുത്തി നല്ലൊരുത്തനെ കിട്ടിയപ്പോ നിന്നെയും നിന്റെ സ്നേഹത്തെയും വേണ്ടെന്ന് വെച്ച് അവൾ ദുഫായിക്ക് പോയി. ഇപ്പൊ 3 വർഷമായി അവൾക്ക് ഒക്കത്തുമൊക്കെ 2 പിള്ളേരുമായി. ഇന്നേരോ അത് മനസ്സിലിട്ട് നടക്കുന്ന നിന്റെ മനസ്സൊന്ന് മാറ്റിയെടുക്കാൻ നീ ഒന്ന് സമാധാനമായിട്ട് ജീവിച്ചാണ് ഒരു യുവാവിന് മുൻകൈയെടുത്ത് എന്നോട് നീ ഇങ്ങനെ തന്നെ പറയണം. എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റൂ? അങ്ങനെയെങ്കിൽ ആ പാവത്തിന് നാളെ തന്നെ അതിൻ്റെ വീട്ടിൽ കൊണ്ടു വന്നാക്ക്. ഒന്നും പുറത്തു കാണിക്കാതെ അകമേ അടക്കി പിടിച്ചിരിക്കുന്ന അതിൻ്റെ ദുഃഖം എനിക്ക് കണ്ടു നിൽക്കാൻ വയ്യ. എനിക്ക് വയ്യ, നിങ്ങൾ തന്നെ കൊണ്ടായിക്കോ. ആയിക്കോട്ടെ, എല്ലാം എൻ്റെ തെറ്റല്ലേ അല്ലേ? അപ്പം ഇതും ഞാൻ തന്നെ ചെയ്യാം. അമ്മയുള്ള ദേഷ്യത്തിന് 2 എണ്ണം അധികം അടിച്ചാണ് വീട്ടിലേക്ക് ചെന്നത്. എന്നുമുള്ള പോലെ തൻ്റെ വരവും കാത്ത് അവൾ പൂമുഖത്ത് തന്നെ ഉണ്ടായിരുന്നു. തന്നെ അകലിൽ നിന്ന് കണ്ടപ്പോഴേ തനിക്ക് കാലെഴുകാനുള്ള വെള്ളം കിണ്ടിയിലാക്കി അവൾ തൻ്റെ നേർക്ക് നീട്ടി. ചോറെടുത്ത് വെക്കട്ടെ? വേണ്ട. ചപ്പാത്തി ഉണ്ടാക്കണം? വേണ്ട. അല്പം വേച്ചുകൊണ്ട് മുകളിലേക്കുള്ള പടികൾ കയറി ഒരുങ്ങി അവനെ അവൾ ഓടിച്ചെന്ന് പിടിച്ച് സാവധാനം പടികൾ ഓരോന്നായി കയറ്റി കട്ടിൽ കൊണ്ടി നിർത്തി. നീ ഭക്ഷണം കഴിച്ചോ? ഇത് ചോദിച്ച തൻ്റെ ഭർത്താവ് തന്നെയാണെന്ന് വിശ്വാസം വരാതെ അവളയാളെ തന്നെ സൂക്ഷിച്ച് നോക്കി. ഇന്നുവരെ താൻ ചോദിച്ചതിന് വല്ലപ്പോഴും മറുപടി കിട്ടുമെന്നല്ലാതെ ഇങ്ങോട്ടൊന്നും ചോദിക്കാനും പറയാറൊന്നുമില്ല. ആദ്യ രാത്രി തന്നെ ഒന്ന് സ്പർശിക്ക പോലും ചെയ്യാതെ കട്ടിലിൻ്റെ ഓരത്തോട്ട് മാറിക്കിടന്നപ്പോൾ മുതൽ തോന്നിയിരുന്നു സംഗതി അത്ര പന്തിയല്ലെന്ന്. പിന്നീട് താൻ കാരണം രമേശേട്ടനും ബുദ്ധിമുട്ടാവേണ്ടെന്ന് കരുതി ഒരു പായ വിരിച്ച് താഴെക്കിടക്കാനാണ് പതിവ്. ഒടുവിൽ ഉത്തരം കിട്ടാതെ അലഞ്ഞിടുന്ന തൻ്റെ ചിന്തകൾക്ക് അതിൻ്റെ ഉത്തരവും നാത്തുവിൻ്റെ വായിൽ നിന്ന് കിട്ടി. രമേശേട്ടൻ്റെ പഴയ ബന്ധത്തിൻ്റെ കഥ, അതൊക്കെ കഴിഞ്ഞ കഥയാണെന്ന് കരുതി മനസ്സിനെ ആശ്വസിപ്പിച്ച് കാത്തിരിക്കുകയായിരുന്നു താൻ. ഇന്ന് അമ്മ നാളെ വീട്ടിലേക്ക് പോകാനുള്ള ഡ്രസ്സൊക്കെ എടുത്തു വെച്ചെന്ന് പറയുന്നവരെ എവിടെയോ എപ്പോഴോ വിരിയുന്ന ഒരു മഴവിലിൻ്റെ കാത്തിരിപ്പിലായിരുന്നു താൻ. രമേശേട്ട, എന്തിനാണോ താൻ കരയുന്നത്? ഏയ്, ഒന്നുമില്ല. പിന്നെന്താ, ഭക്ഷണം കഴിച്ചിട്ട് താഴെ പോയി കഴിക്ക. വേണ്ട, ഇന്നെനിക്കിനി ഒന്നും വേണ്ട, വയറും നിറഞ്ഞു. ആദ്യമായിട്ട് നിങ്ങളെന്നോടൊന്നും സംസാരിച്ചില്ല, അത് മതി. അത് വീണെ ഞാനെന്താ ഇപ്പൊ പറയാ? എനിക്ക് തന്നോട് വെറുപ്പുണ്ടായിട്ടൊന്നുമല്ല ഞാൻ ഇങ്ങനെയൊക്കെ പറയും കാട്ടുകയും ചെയ്യുന്നു. ഒരുത്തി ചങ്കിലേക്ക് ഇറക്കി വെച്ച മുള്ള് അതിൻ്റെ നീറ്റിൽ പലപ്പോഴും എന്നെ ഭ്രാന്തനാക്കുന്നു. നിന്നെ കാണുമ്പോഴൊക്കെ അവളുടെ ചിന്തകളാണ് മനസ്സിൽ മുന്നിട്ട് നിൽക്കുന്നത്. എനിക്ക് മനസ്സിലാവും രമേശൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. രമേശൻ്റെ മനസ്സ് നല്ലതാണ്, അതുകൊണ്ടാണ് ഇപ്പോഴും അന്ന് മനസ്സിൽ നിന്നും പോവാത്ത. ഒരേ സമയം പലരെയും സ്നേഹിക്കുന്ന കാമകുമാരുടെ ഈ ലോകത്ത് മുഴുവൻ മനസ്സും കൊടുത്ത് ഒരാളെ സ്നേഹിച്ച പെട്ടെന്ന് അങ്ങോട്ട് പറിച്ചറിയാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. അതിന് ഞാൻ ഈ വീട് വിട്ടു പോകണം രമേശേട്ടാ, ഞാൻ കാത്തിരുന്നാ പോരെ. പറഞ്ഞു മുഴുമിക്കും മുമ്പേ പെയ്തു തുടങ്ങിയ കണ്ണുനീർ മഴ പോലും അവൾക്ക് പറഞ്ഞു മുഴുമിക്കാൻ സാധിച്ചില്ല. സ്നേഹത്തോടുള്ള ഒരു വാക്കും ഒരു നോക്കും ഞാൻ നിന്നോട് കാട്ടിയിട്ടില്ല. പിന്നെ എങ്ങനെയാ നിനക്ക് എന്നോട് ഇങ്ങനെയൊക്കെ? അവളുടെ അടുത്തേക്ക് പതിയെ നടന്ന് അവളെ ചേർത്ത് പിടിച്ച് മൂർത്താവിൽ ചുംബിച്ചപ്പോൾ അവളുടെ കണ്ണുനീർ അവൻ്റെ ദേഹത്തിൽ വീണ് അലിഞ്ഞു ചേർന്നു.